എങ്ങനെയാണ് ഒരു പ്ലൈവുഡ് ഇപ്പൊ വാൾമാർക്കിന്റെ പ്ലൈവുഡ് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകും. വാവ്, സൂപ്പർ, തകർത്ത്. ഇതെന്തായാലും നമ്മുടെ വീഡിയോ ചരിത്രത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു അംശമാണ്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എപ്പോഴും വ്യത്യസ്ത ബിസിനസ് ആശയമായി നടക്കുന്ന ആളുകളെ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പെരുമ്പാവൂര് വാൾമാർക്ക് എന്ന പ്ലൈവുഡ് ഫാക്ടറിയിലാണ് നിൽക്കുന്നത്. ഹുസൈൻ ഭായ്, ഇത് ഹുസൈൻ ഭായ് കേട്ടോ. ഞാൻ ഹുസൈൻ ഭായ് കുറേ നാളായി ഡിസ്കഷൻ അല്ലേ, ഇപ്പോഴാണ് സമയം ഇത്. അപ്പൊ എന്തായാലും ഹുസൈൻ ഭായ്, ഇപ്പൊ നിങ്ങൾ എത്ര നാളായി ബിസിനസ്? നമ്മളിപ്പോ ഏകദേശം ഒരു 22 കൊല്ലം, ഇപ്പൊ 2022 ആയപ്പോൾ ഏകദേശം 22 വർഷം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഫാസ്റ്റ് ആയിട്ട് എന്റെ കയ്യിലേക്ക് എത്തിയേക്കാണ് ബിസിനസ്. ആണല്ലേ, പ്ലൈവുഡ് ബിസിനസ്സിൽ. പ്ലൈവുഡ് ബിസിനസ്. ആ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അറിയണ്ട ഹുസൈൻ ഭായ്, എങ്ങനെയാണ് ഒരു പ്ലൈവുഡ്, അതെ, ഇപ്പൊ വാൾമാർക്കിന്റെ പ്ലൈവുഡ് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകും. മെയിൻ ആയിട്ട് ഈ പ്ലൈവുഡ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഏത് തടികളാണ് ഉപയോഗിക്കുന്നത്? ഇതിപ്പോ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് യൂക്കാലിപ്റ്റസ് എന്ന് പറഞ്ഞ തടിയാണ്. യൂക്കാലിപ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു നല്ല മെറ്റീരിയൽ വരുന്ന ഏറ്റവും നല്ലൊരു തടിയാണ് ഈ തടി. അതായത് യൂക്കാലിപ്റ്റസ് ആണല്ലേ. ഇതിലിപ്പോ വെറൈറ്റി വെറൈറ്റി യൂക്കാലിപ്റ്റസ് ഉണ്ട്. അതിൽ നമ്മൾ നമ്മുടെ ഒരു വേറൊരു വേരിയന്റ് ആണ് ഈ കിടക്കുന്നത്. ഇത് 9 ഫീറ്റ് ആണ് ഈ തടി വരുന്നത്. ഈ തടി 9 അടി നീളമാണ് ഈ തടിക്ക്. ആ ഓക്കെ ഓക്കെ. 9 അടി നീളത്തില് ഇത് നമ്മൾ ഇതിന്റെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യും. അതായത് ഇതിന്റെ നമ്മുടെ സൈസസ് വരുന്നത് 8x4 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത്. 8 അടി നീളം, 4 അടി വീതി. 8x4 പ്ലൈവുഡ് വരുന്നത്. പ്ലൈവുഡ് വരുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇത് ഇത്രയും വലിയ തടി നമുക്ക് പിലയാൻ കഴിയില്ല. അപ്പൊ ഇതില് നമ്മൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇതിനെ അതിൽ നമ്മൾ അടുത്ത ഇത് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത പ്രോസസ്സിലേക്ക് പോകും. ഇത് കട്ട് ചെയ്യലാണ് ഫസ്റ്റ് പ്രോസസ്. അടുത്ത ചെയ്യേണ്ടത്, അടുത്ത ഇത് നമ്മൾ ഇതിനെ പീൽ ചെയ്യും. ഇതിന്റെ ഈ തടീനെ നമ്മൾ ഒരു വടിയാക്കും. അതാണ് അടുത്ത അടുത്ത പേര് തടീനെ. അപ്പൊ എന്തായാലും നമുക്കൊരു പണി ചെയ്യാം. ഓരോ പ്രോസസ്സും പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. അതെ അതെ അതെ. അപ്പൊ നമുക്കൊന്ന് കണ്ടേക്കാം, പിന്നെ കണ്ടേക്കാം. ബതുകാം. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് പീസാനങ്ങൾ. ഇത് നമ്മുടെ ഇതാ തടിയാണ്, നമ്മളെ കട്ട് ചെയ്ത തടിയാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത തടിയാണ്. നമ്മൾ ഇതിൽ ഇതിലിങ്ങനെ പിൻ ചെയ്തു. പിൻ ചെയ്തു ചെയിൻ ബ്ലോക്ക് കേറ്റോ സാർ. അടുത്തതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഹുസൈൻ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ ആ ഒരു തടിയുടെ ഒന്ന് പീല് ചെയ്യുന്ന ഒരു പ്രോസസ് ആട്ടോ ഇതിന് നമ്മൾ എന്തായാലും കാണാനായിട്ട് പോകുന്നത്. പിന്നെ എന്താ പറയുക, ഇവിടെ ഒരുപാട് തൊഴിലാളികളുണ്ടോ, അവർക്കൊക്കെ ജോലി കിട്ടുക എന്നുള്ള വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും തടി ഒന്ന് പീല് ചെയ്യണം, നമുക്കൊന്ന് ആദ്യം ഒന്ന് കണ്ടേക്കാം. നേരത്തെ നമ്മൾ കണ്ട തടീനെയാണ് മൊത്തം തൊല്ലിയെ കളഞ്ഞൊരു സുന്ദരനാക്കി. അതെ. അടുത്ത എന്താ പരിപാടി? ഇനിയിപ്പോ നമ്മള് ഒരു തടീനെ ഇത്രയും വലിയ തടീനെ ഒരു വടിയാക്കി കാണിച്ചാൽ ചെയ്യണം. അത് നമ്മൾ ഫുൾ ഇതിന്റെ ഫുള്ള് നമ്മൾ വിനിയേഴ്സ് നമ്മൾ പീൽ ചെയ്തെടുക്കുക. പീൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെറുതവരെ ഓരോ ലെയറായിട്ട് പീൽ ചെയ്തു. ആണല്ലേ, അങ്ങനെ ഒരു വടിയാവും. നേരത്തെ ഹുസൈൻ ഭായ് പറഞ്ഞ പോലെ തന്നെ ഒരു തടീനെ അല്ലേ ചെറിയ വടിയാക്കാനായിട്ട് പോകുന്ന ഒരു പ്രോസസ് ആണോ നമ്മൾ കാണാറുണ്ട്. സാധാരണ ഈ ഒരു തടിയിൽ നിന്ന് നമുക്ക് എത്ര വരെ ഫീലിംഗ് നമുക്ക് കിട്ടും? ഇതിൽ പറഞ്ഞത് നമ്മുടെ ഒരു ക്വാളിറ്റി, ഒരു തടികളുടെ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇതിലും ചിലപ്പോൾ ചെറിയ മോശമായിട്ടുള്ള തടി ഉണ്ടാവും, അതിൽ കുറച്ചേ കിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിൽ ഏറ്റവും നല്ല വിനിയറ് നമുക്ക് കിട്ടും. നമുക്ക് അടുത്ത പ്രോസസ് കാണുമ്പോൾ മനസ്സിലാവും. ഫീലിംഗ് നടക്കാൻ വേണ്ടി പോകട്ടോ. അപ്പൊ അതുകൂടെ നമുക്ക് കണ്ടിട്ട് ബാക്കി ഇതേ വരാൻ പോകുന്നോട്ടോ. എങ്ങനെയാണ് ഒരു പ്ലൈവുഡ് ഉണ്ടായി വരുന്ന ഒരു പ്രോസസ് നമ്മൾ കാണിക്കും. ഹുസൈനെ, ഒന്നും പറയാനല്ല കേട്ടാ, അടിപൊളി. ഇതാണ് നമ്മുടെ സാധനം. അതെ അതെ അതെ. ഇത് നമ്മൾ പീൽ ചെയ്തെടുത്ത് അതിൽ നിന്നെടുത്ത ഓരോ വിനിയറാണ് ഇത്. ഞാൻ തൊട്ട് നോക്കിയപ്പോ ഒരു ഇതുണ്ട്, വെള്ളം നനവ്. അത് നമുക്ക് അടുത്ത പ്രോസസ്സാ. ഞാൻ വലിയ തടീന് വടിയാക്കും പറഞ്ഞില്ലേ, ആ പ്രോസസ് ഞാൻ നേരത്തെ വടി പറഞ്ഞ കാര്യം. വരും ഭായ്, വടീനൊന്ന് കാണാനായിട്ട് വേണം. അതെ അതെ. ഇപ്പൊ വടി വരുമോ? വരും. നമ്മുടെ അത്രയും വലിയ തടീനെ നമ്മൾ വടിയാക്കി വരുന്ന കണ്ടോട്ടോ. ഇതാണോ സാധനം? ഇതാണോ സാധനം? ഇത്രയും വലിയ തടീനെ നമ്മൾ ഇത്രയും ചെറിയൊരു
ഇത്രയും ചെറിയൊരു വടിയാക്കി മാറ്റി. അതാണ് അതിന്റെ ഒരു പ്രോസസ്. ഓ, അപ്പൊ ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ സാധനങ്ങൾ പീൽ ചെയ്ത് കഴിഞ്ഞു. അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് വെള്ളം ഉണ്ട്. അതിന് നമുക്ക് അടുത്തൊരു പ്രോസസ് ഉണ്ട്, അതിലേക്ക് പോവാം. ആ പ്രോസസ് കൂടെ കാണാം. ആ പ്രോസസ് കാണാം. അപ്പൊ നമ്മൾ കഴിഞ്ഞിക്ക പറഞ്ഞല്ലോ നനമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മൾ ഈ സാധനത്തിനെ, അതായത് നമ്മുടെ ഈ പ്രോസസ് ഉണ്ടോ, ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എടുത്ത് ഇത് നമ്മൾ ഇനി ഉണക്കുന്ന ഒരു പ്രോസസ് ആണ് ഇനി കാണുന്നത്. ഓ, ഉണക്കുന്ന സ്ഥലം, ഉണക്കുന്ന ഒരു സ്ഥലം. ഇതാണ് ആ പ്രോസസ്, ഇതൊക്കെയാണ് അതിന്റെ പ്രോസസ്സുകൾ. ഇതുണ്ടോ, ഇത് അതിനുള്ള മെഷീൻ, അതിനുള്ള മെഷീനാണിത്. പറഞ്ഞാൽ ഇത് ഡ്രയർ എന്ന് പറയും ഇതിന്. ഡ്രയർ, ഇത് ഉണങ്ങി നനവുള്ള സാധനത്തിന് ഉണങ്ങി വരണം. അതെ അതെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പച്ചത്തടി പോലെ ഫീൽ ചെയ്തിരുന്നു. അതെ 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 അതെ, അതിന് ഇനി നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഇത് നനവായിരിക്കും. അവിടെ ചെല്ലുമ്പോ ഇത് ഉണങ്ങി നല്ല ചൂടിനായിരിക്കും സമയം, നല്ല ചൂടപ്പം പോലെ ഇരിക്കും. ഇപ്പൊ അതുക നമ്മൾ അവിടെ നിന്ന് വിട്ട തടി, ഇത് നമ്മുടെ വിനീസ് ആണ് നമ്മൾ വരുന്നത്. ഇത് നമ്മൾ കന്ന തടി നമ്മളിവിടെ നമ്മുടെ ആ അത്ര വലിയ തടി കണ്ടോ, ഇത് കണ്ടോ, ഏകദേശം കണ്ടോ, ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ പോകാൻ മാത്രമുള്ള ഒരു രീതിയിൽ വെള്ളം മൊത്തം പോയി, വെള്ളം പോയി മൊത്തം പോയി, അത് ഫുള്ള് ഡ്രൈ ആയിപ്പോയി, ഫുള്ള് ഡ്രൈ ആയി. അത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് സമയം എടുത്തുള്ളൂ അല്ലേ? അല്ല, അത്ര എടുത്തുള്ളൂ അല്ലേ. ഫുൾ ഡ്രൈ ആയി, നല്ല നല്ല ചിപ്സ് പോലെ കണ്ടോ, ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടും. അടുത്ത് നമ്മൾ ഇതിനെ, ഇതിന് ഓരോ അളവുണ്ടല്ലോ. ഇനിയിപ്പോ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് ഒരേ ലെവലിൽ കട്ട് ചെയ്യണം. ഒരേ ലെവലിൽ നമ്മൾ കട്ട് ചെയ്യണം. ഇതിൽ കാണുന്ന ഒരു അൺഷേപ്പ് ഒക്കെ ആണെങ്കിൽ ഷേപ്പ് ആക്കി, ഷേപ്പ് ആക്കി ഇതിന്റെ സൈഡ് ഇതൊക്കെ ഒരു സൈഡ് ഒക്കെ ഒന്ന് ഫുൾ സൈഡ് ഫിനിഷ്ഡ് ആക്കും. അതിന്റെ കട്ട് ചെയ്ത് അതിന്റെ സൈഡ് ഫിനിഷസ് ആക്കും. ഇവിടെ തന്നെ ഒരു തടി നോക്കി അറിയാൻ പറ്റും, ഇതൊക്കെ അങ്ങനെ ഉണങ്ങി വെച്ചേക്കുന്ന തടിയാണ്. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചൊന്ന് കാണിച്ചേ. ഇതുണ്ട് ഇതുണ്ട്, ഇതൊക്കെ ഫുൾ കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു വരാൻ പറ്റുന്ന രീതിയില ഇത് കണ്ടോ, ചിപ്സ് രീതിയിലായി ഇത്. നമുക്ക് അങ്ങനെ ഫുള്ള് ആ ഒരു ഡ്രയറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിനെ ഏറ്റവും നല്ല പ്രോസസ് ആക്കിയിട്ട് അതിനെ ഇത് ഉണക്കി നല്ല ഒരു ഒരു ഈ ഒരു രീതിയിലാക്കും. അപ്പൊ അതുക ഇനിയിപ്പോ നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, ഇതൊരു വി പി ടി മെഷീനാണ്. അതായത് നമ്മൾ വാട്ടർ പ്രൂഫ് പ്ലൈവുഡ് ആണല്ലോ അടിക്കാൻ പോകുന്നത്. 710 അപ്ഗ്രേഡേഷനുള്ള നമുക്ക് ആ ഗ്രേഡിലുള്ള പ്ലൈവുഡ് അടിക്കുന്നതിൽ വി പി ടി മെഷീനിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകുന്നത്. നമ്മൾ ഇതിന്റെ ഉള്ളിട്ട് ട്രീറ്റ് ചെയ്യും. അതിനുള്ള മെഷീനാണ് ഈ കാണുന്നത്. അതിനുള്ള മെഷീനാണ് ഈ കാണുന്നത്. 710 അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്കാണ് ഈ മെഷീനും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റും. 710 അപ്രൂവ് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമാണ് ഈ ബി ഡബ്ല്യു പി പ്ലൈവുഡ്, അത് വാട്ടർ പ്രൂഫ് പ്ലൈവുഡ് അടിക്കാനുള്ള ഒരു സാങ്ഷൻ ഉള്ളൂ. ആണല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞ് നമുക്ക് പ്ലൈവുഡ് അടിക്കണം. അതെ അതെ. ഓക്കെ, താങ്ക് യു. നേരത്തെ ഹുസൈൻ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്ലൈവുഡിനെയും അൺഷേപ്ഡ് ആയിരിക്കും, അത് കട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ് ആട്ടോ ഇത്. ഇപ്പൊ അതൊക്കെ നമ്മൾ ആ കട്ട് ചെയ്ത സാധനം നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് കിട്ടി, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിനുണ്ടോ, ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇതിന് ഇതാണ് നമ്മുടെ വാട്ടർ പ്രൂഫ് ആണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, മറിയൻ പ്ലൈവുഡ്. അതായത് ഫിനോൾ ഫോർമാലിറ്റൈഡ് എന്നുള്ള ഒരു പശയാണ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോർട്ട് ഫോമിൽ പറയും ഫിനോൾ ഫോർമാലിറ്റൈഡ് എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പൊ നിലവിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റെസിനിലെ ഈ ഒരു മെഷീനിലെ ഫിനോൾ ഫോർമാലിറ്റൈഡിന്റെ റെസിൻ ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഇതിലേക്ക് ഇത് മിക്സ് ചെയ്താണ് ഈ സാധനം പോകുന്നത്. അതെ 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 അതെ. സാധാരണ നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത ആ ഒരു തടി അതിനതെ ഈ ഒരു പശ എന്ന് പറയാം നമുക്ക് അല്ലേ, അത് ചെയ്യാനായിട്ട് പോകുന്ന പ്രോസസ് ആട്ടോ. ഹുസൈൻ പറഞ്ഞ പോലെ തന്നെ ഇതിനെയാണ് ഒരു വാട്ടർ പ്രൂഫ് എന്ന് പറയണം നടത്തും. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഹുസൈൻ ഭായി, പ്ലൈവുഡിന്റെ വളരെ പ്രധാനപ്പെട്ട അല്ലേ? അതെ അതെ. ആദ്യം എന്താ, ആദ്യം ഇതൊരു ഇതൊരു അനുയം പ്ലേറ്റ് ആണ്. ഇത് അതിന് മേളിൽ നമ്മൾ ഫസ്റ്റ് വെക്കുന്നത്, അതിന്റെ മേളിൽ നമ്മൾ അതിന്റെ ഫേസ് വിനിയർ ഇടുന്നു. ഫേസ് വിനിയർ? അതെ, ഫേസ് വിനിയർ. ആ ഓക്കെ ഓക്കെ. ഒരു മസാല മിക്സ് ചെയ്യുന്ന പോലത്തെ ഒരു. അതെ അതെ അതെ. ആ ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഗം അല്ലേ, അതായത് നേരത്തെ നമ്മൾ കണ്ട ഒരു പ്രോസസ് അല്ലേ, അവിടെ നിന്ന് കൊണ്ടിട്ട് വന്ന ആ ഒരു പ്രൊസീജിയേഴ്സിന് ഇവിടെ ചെയ്യുന്ന ആട്ടോ കാണുന്നത്. എത്ര ലെയർ ഉണ്ടാവും ഇങ്ങനത്തെ? ഇതൊരു 11 പ്ലൈ ആണ്, 11 ലെയേഴ്സ് ഉണ്ടാവും. അതായത് 18 mm തിക്നെസ്, 18+18 19 mm തിക്നെസ് കിട്ടുമ്പോൾ ഇത് 11 ലെയർ ഉണ്ടാവും. 11 പ്ലൈ എന്ന് പറയും. ആണല്ലേ? 11 പ്ലൈ, 11 ലെയേഴ്സ് ഉണ്ടാവും. സാധാരണ ഒരു ഒരു ഇതിൽ എത്ര സ്ക്വയർ ഫീറ്റ് വരെ വരും? ഒരു ഒരു 8x4 8 inch ലെങ്ത്, പിന്നെ ഇത് വിഡ്ത് ആണ് വരുന്നത്. ഇപ്പൊ അതൊക്കെ കണ്ട നമ്മുടെ ഒരു ഫുൾ കോർ ഫുൾ പാനൽ എന്ന് പറഞ്ഞ സിസ്റ്റം ആണ് നമ്മുടെ. ഫുൾ ഗർജൻ വിനീർ ആണ്, ഗർജൻ വിനീർ പാനലാണ്. ഇതിനാകുമ്പോ ഏറ്റവും എക്സ്ട്രാ സ്ട്രെങ്ത് ഒരു പ്ലൈവുഡിന് എങ്ങനെ കൊടുക്കാൻ പറ്റും അത് നമ്മൾ കാണിക്കുന്നത് ഇതിലൂടെയാണ്. നമ്മുടെ പ്ലൈവുഡിന്റെ ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് കിട്ടുന്നത് ഈ സാധനമാണ്. ഈ സാധനമാണ് അങ്ങനെ 11 ലെയർ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഹുസൈൻ ഭായി. അതെ, 11 വെച്ച് ഇതിലിപ്പോ എല്ലാം കണ്ടോ, ഇതിൽ ഫുള്ള് 11 ലെയർ നമ്മൾ അതിൽ ഫുള്ള് കണ്ടപ്പോ അത് കാണാം. ശരി, കാണാം. 11 ലെയർ വിനീസ് നമ്മൾ വെച്ചത് ലാസ്റ്റ് പ്രോസസ് ആണ് കാണുന്നത്. ഇത് നമ്മുടെ ഫേസ് വിനിയർ ഫസ്റ്റ് ആ സാധനം കണ്ടോ, അങ്ങനെ വീരിച്ചിട്ട് കണ്ടോ. ഫേസ് വിനിയർ, ഫേസ് വിനിയർ. ഓക്കെ ഓക്കെ.
അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതാണ് അതിന്റെ മേളിൽ ഒരു പ്ലേറ്റ് കൂടെ നമ്മളിടും. ലാസ്റ്റ് അടിയിൽ ഒരു പ്ലേറ്റ് ഇട്ടുണ്ടായില്ല, അതിന്റെ മേളിൽ ഒരു പ്ലേറ്റ് കൂടെ നമ്മളിടും. ആവച്ചോ ഇതാണ് കൊണ്ട് പ്രസ് ചെയ്യുന്നത്. അതെ അതെ അതെ, ഇത് ഇതിന്റെ മേലിട്ടാണ് പ്രസ് ചെയ്ത് നടക്കുള്ളൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ്. എത്ര മിനിറ്റ് വേണം ഒരു ഹോട്ടലിൽ? ഇവർക്ക് ഒരു 30 മിനിറ്റ്, അതായത് ഒരു 30 മിനിറ്റ് ഒരു പ്ലൈവുഡ് ഒരു പ്രസ്സിൽ ഇരുന്നാലാണ് പ്ലൈവുഡായിട്ട് വരുന്നത്. ഓക്കെ, പറഞ്ഞാൽ അത് നമ്മൾ ഹോട്ട് പ്രസ് ചെയ്യാണ്. ഇതിന് ഈ സാധനത്തിന് ഇപ്പൊ ഒന്നുമില്ല, ഇതിൽ പശ ചേർത്ത് നമ്മൾ ഫുള്ള് ഇതാക്കിയിട്ടുണ്ടെന്നുള്ളൂ. ഇതിന് പ്രസ് ചെയ്യാണ്. ഇതൊരു 140 ഡിഗ്രി ടെമ്പറേച്ചറിൽ, അതിനുള്ള ടെമ്പറേച്ചറാണ് ആ പ്രസ്സിന്റെ ഉള്ളിൽ. അതിന്റെ ഉള്ളിൽ അത് ഹോട്ട് പ്രസ് ചെയ്യാണ്. അത് ഹോട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ഒരു പ്ലൈവുഡ് ആയിട്ട്, മണ്ണ് ലെയറുള്ള ഒരു പ്ലൈവുഡ് ആയിട്ട്, ഇത്രയും വലിയ ഇപ്പൊ ഇത്രയും ഉണ്ടല്ലോ, ഇതിന് ഇത്രയാക്കി കിട്ടും നമുക്ക്. ഒരു 18-19 mm തിക്നെസ്സിൽ നമുക്ക് കിട്ടും. അതാണ് ഒരു പ്ലൈവുഡ് ആയിട്ട് ലാസ്റ്റ് ഫോമിലേക്ക് വരുന്നത്. 10 പ്ലേറ്റ് ആക്കിയാലോ സാർ? അതെ അതെ അതെ, ഇത് 10 പ്ലൈവുഡ് നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിൽ ഉണ്ട്. ഇത് നമ്മൾ നമ്മുടെ ഹൈഡ്രോളിക് ഹോട്ട് പ്രസ്സിലേക്ക് നമ്മൾ കേറ്റുവാണ്. ഇതാണ് ഹോട്ട് പ്രസ്, അതിനുള്ളിൽ കയറ്റി. ഇത് പ്രസ്സിംഗ് ആണ്. ഇനി ഇത് ഇത്രയും വലിയ ഇത്രയും കണ്ടോ, ഇത് ഇതിന്റെ വിഡ്ത്ത് ഇത്ര ഉണ്ടെങ്കിൽ, ഒരു പ്ലൈവുഡിന്റെ വിഡ്ത്ത് ഇത്ര ഉണ്ടെങ്കിൽ, ഇത് നമ്മൾ പ്രസ് ചെയ്ത് 19 mm തിക്നെസ്സിലാക്കും. നേരത്തെ സെറ്റ് ചെയ്ത പ്ലൈവുഡിന്റെ ഓരോ പ്ലേറ്റുകൾ ഹൈഡ്രോളിക് പ്രസ്സിലേക്ക് വരുന്ന ഒരു സീനാണോ ഇത്? നോക്കിയേ, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മൾ പ്ലൈവുഡൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇത് ഉണ്ടായി വരുന്നത് എന്നുള്ളത്? ഇതാണ് അതിന്റെ പരിപാടി. ഓരോ പ്ലേറ്റും ഓരോ ട്രാക്കിലേക്ക് പോകും അല്ലേ? അതെ അതെ അല്ലേ, ഓരോ ഓരോ ഇതിലേക്ക് ഓരോ നമ്മൾ ഓരോ ലെവലിലേക്ക് കയറി പോകുന്നത്. ആഹാ, 1 ഇങ്ങനെ 10 എണ്ണം. അതെ അതെ, ഇതാണ്ട് ഇത് നമ്മളിനി ഓപ്പറേറ്റ് ചെയ്ത് ഓരോന്നോരോന്നും ഉണ്ടാവും. ഇങ്ങനെ ഹൈഡ്രോളിക്കില് സാധനം പ്രസ്സാൻ വേണ്ടി. അതെ അതെ, ഹൈഡ്രോളിക് പ്രസ്സിങ് ഇത് കണ്ടോ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടോ, ഓരോ ലെയർ ആയിട്ട് പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് അതിനെ ഫുൾ പ്രസ്സിംഗില്, ഫുൾ പ്രഷറില് ഇവിടെ നാളെ ഓപ്പറേറ്റ് ചെയ്യാൻ. അങ്ങനെ സാധനം ഹൈഡ്രോളിക് പ്രഷർ ഇരിക്കുകയാണ്. ഇനി ഒരു 1.5 മണിക്കൂർ കഴിയണം ഹുസൈൻ പറഞ്ഞനുസരിച്ച്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് യഥാർത്ഥ പ്ലൈവുഡിന്റെ രൂപം കാണാനായിട്ട് പറ്റുക കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ് ആയി പുറത്തൊക്കെ പോയിട്ട് വന്ന്. ഞാൻ ഹുസൈൻ മേലേ 40 മിനിറ്റ് കഴിഞ്ഞ്, 40 മിനിറ്റ് കഴിഞ്ഞ് അതിന്റെ പ്രോസസ്സ് മൊത്തം കഴിഞ്ഞ്, ഇനി അത് പ്രസ്സിങ് കഴിഞ്ഞ് ഇനി പ്ലൈവുഡ് ആയിട്ട് വരാൻ വേണ്ടി പോകണം. ഇനി 2-3 പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്ലൈവുഡ് നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി എടുത്തേക്കാം. യെസ്, ദേ ദേ വരുന്ന സാധനം നല്ല ചൂടാണല്ലേ സിംബായി? അതെ അതെ, ഭയങ്കര ചൂടായിരിക്കും അതില്. അതിലേ ഏകദേശം ഒരു 140 ഡിഗ്രി ചൂട് അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് തൊടാൻ കഴിയില്ല അതിൽ. അടിപൊളി, ഇതാണ് പരിപാടി. പിന്നെ എന്താ പറയുക, ഹുസൈൻ ഭായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാല് പ്ലൈവുഡിൽ ഉപയോഗിക്കുന്ന തടിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ? ഇമ്പോർട്ടന്റ് അതിന്റെ തടിയും മെറ്റീരിയൽ, അതിൽ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഐറ്റംസ് ആണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ അതിൽ BWP, നമ്മള് ബോയിലിംഗ് വാട്ടർ പ്രൂഫ് പ്ലൈവുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് നമ്മൾ കണ്ടല്ലോ, അതിൽ യൂസ് ചെയ്യുന്ന തടി, അതിൽ യൂസ് ചെയ്യുന്ന റെസിൻ, അതാണ് അതിന്റെ മെയിൻ ഫാക്ടർ. അത് ഏത് തടിയിൽ വേണമെങ്കിൽ നമുക്ക് BWP ആക്കാം, പക്ഷേ ഗർജൻ വിനിയറിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന യൂക്കാലിപ്റ്റസിലൊക്കെ ആവുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു മാറ്റ് കൂടും, അല്ലെങ്കിൽ BWP ഒരു ക്വാളിറ്റി കൂടും എല്ലാം ഉള്ള ഒരു. ഇപ്പൊ നല്ല ചൂടാണ് സാധനം. അടുത്ത് എന്തായാലും ഈ ഒരു പ്ലൈവുഡിന്റെ എഡ്ജ് ഏരിയയൊക്കെ കട്ടിയിലാണ്, അതിനുള്ള വരവാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെ, ഇവിടെ തന്നെ നോക്കി ഒരുപാട് പ്ലൈവുഡുകൾ ഓൾറെഡി ഇവിടെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം എന്തായാലും ദേ ഹുസൈൻ അങ്ങനെ ആള് ദേ ഉണരാ സാധനം. നമ്മൾ അവിടെ കണ്ട പ്ലൈവുഡ് പഞ്ച് ചെയ്ത് ആള് ദേ ഇവിടെ കൊണ്ട് വെക്കാൻ വേണ്ടി പോവാം. ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലേസർ കട്ടിങ് ആണ്. ദേ സംഭവം നടക്കാട്ടോ. അങ്ങനെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഹുസൈൻ ഭായി അടുത്തത് സാൻഡിങ് അല്ലേ? അതെ അതെ, സാൻഡിങ്. പിന്നെ നമ്മുടെ സൈഡ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് പക്ക പെർഫെക്റ്റ് ആയിട്ട് വരുന്നൊരു പ്രൊസീജിയറായിട്ട് കാണുന്നത്. അതിനുള്ള എല്ലാ മെഷീൻസും ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടേക്കാം. ഈ വരുന്നത് നമ്മള് എന്താ പറയാ, നമ്മളവിടെ കട്ട് ചെയ്ത പ്ലൈവുഡ് ആണ്, അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നൊരു പ്രൊസീജിയറായിട്ട് കാണുന്നത്. ഒരു സാൻഡിങ് കഴിഞ്ഞു അടുത്തത് ഒരു കെമിക്കൽ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ നടന്നത്. ഇത് എന്തിനാ ചെയ്യുന്നത്? ഇതിപ്പോ നമുക്ക് അതിലെ ഇൻസെക്ട്സിന്റെ പ്രശ്നങ്ങള് വേറെ ഇതിൽ നിന്ന് എല്ലാം നമ്മൾ തടയും. അതാണ് ഇപ്പൊ അതിലൊരു ഇത് വരുന്നത് ആണല്ലേ? അതെ അതെ, ഒരു കെമിക്കൽ അടിച്ചിട്ടാണ് സാധനം വന്നത്. അതെ അതെ അതെ, ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇനി ഇത് കഴിഞ്ഞ എന്താ പരിപാടി? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ അടുത്തൊരു പ്രോസസ്സിൽ,
ഇതിന്റെ സ്റ്റീൽ ഉള്ളു. ഇതിന്റെ മേലുള്ള എല്ലാം കംപ്ലീറ്റ് നമ്മൾ അതിന് ഒരു കറക്റ്റ് എല്ലാത്തിനും ഒരു കറക്റ്റ് കളർ കിട്ടണമല്ലോ എല്ലാത്തിനും. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ മേലുള്ള പൊടികളും കെമിക്കലൊക്കെ ഒന്ന് കളയാൻ വേണ്ടിട്ട് നമ്മൾ വേറൊരു ഒരു സാൻഡിംഗ് കൂടെ ഉണ്ട്. ഇതുകൂടെ അടുത്ത ലേബലിംഗിലേക്കാണ്. അതെ അതെ, അടുത്ത് കഴിഞ്ഞ പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്രോസസ് ആണ് ലേബലിംഗ്. അതെ അതെ, എല്ലാ പരിപാടിയും കഴിഞ്ഞതാ ഹുസൈന്റെ കമ്പനിയിൽ നിന്ന്. ഏറെ അതെ അതെ, ഇതാണ് ഇതിന്റെ ലാസ്റ്റ് പ്രോസസ്. എല്ലാ ലേബലും കഴിഞ്ഞ് അല്ലേ? അതെ അതെ. വാവ്, സൂപ്പർ, തകർത്ത്. ഇതെന്തായാലും നമ്മുടെ വീഡിയോ ചരിത്രത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു അംശമാണ്. വാൾമാർക്ക് പ്ലൈവുഡ് പെരുമ്പാവൂർ നമ്മൾ വന്ന് ഒരു പ്ലൈവുഡ് ഉണ്ടായി വരുന്നത് ഒരു ഇതേ നമ്മൾ രാവിലെ ഇവിടുന്ന് തടിയെടുത്ത് ഹുസൈൻ ഭായി ഇവിടുന്ന് പ്ലൈവുഡ് ഉണ്ടായി വരുന്ന ഒരു പ്രൊസീജിയേഴ്സ് കാണിച്ചു. വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും കേട്ടോ. പിന്നെ നമുക്കറിയേണ്ടതേ ഇപ്പൊ ഇത് എവിടെ അവൈലബിൾ ആകും. നമ്മുടെ ഇപ്പൊ ഈ ISA 710 ഉള്ള ഒരു കാറ്റഗറിയിലുള്ള പ്ലൈവുഡിലെ കമ്പനികൾക്കാണ് ഈ ഒരു വാട്ടർ പ്രൂഫ് പ്ലൈവുഡ് അടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇത് ഇവർക്ക് കസ്റ്റമേഴ്സിന് ഇത് എപ്പോ വേണമെങ്കിലും ഇത് അവൈലബിൾ ആണ്. ഞങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് കോൺടാക്ട് ഓക്കെ 24/7 ഞങ്ങൾ അവൈലബിൾ ആണ്. അവൈലബിൾ ഞങ്ങളുടെ മാർക്കറ്റ് എക്സിക്യൂട്ടീവുകൾ ഉണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അവരും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ഇരിക്കാം അവരുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ സാധനം ചെയ്യാൻ പറ്റും. നമ്മൾ മാനുഫാക്ചർ ചെയ്ത് അവർക്ക് നമ്മൾ ആളുകൾ വിളിക്കുമ്പോഴേ പ്രൈസ് ഒക്കെ അഡ്ജസ്റ്റ് കൊടുക്കട്ടെ. പിന്നെന്തേ, ആദ്യം വന്നപ്പോ എന്നോട് പറഞ്ഞില്ലേ നിങ്ങളുടെ ഫാമിലി ആയിട്ടാണ് ഇത് തുടങ്ങിയത്? അതെ 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 അതെ, ഫാമിലി എന്റെ വല്യപ്പ മുതല് എന്റെ ഫാദർ മുതല് ഇപ്പൊ ഞാനിപ്പോ അതിൽ കുറച്ച് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മളാണ് നോക്കിയെടുത്തുന്നത്. അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. പിന്നെ അവരെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ കാർണവന്മാര്. അതെ അതെ, എന്റെ വല്യപ്പ, പാപ്പിച്ചി, നമ്മുടെ ബ്രദർ, വല്യപ്പായിട്ടാണ് ഇത് സ്റ്റാർട്ട് ആക്കിയത്. അത് ശരി. ഒരു 40 കൊല്ലമായിട്ട് നമ്മുടെ തടിയുടെ ബിസിനസ്, ടിമ്പറിന്റെ ബിസിനസ് ആണ്. തടിയുടെ ബിസിനസ് ആയത് കാരണം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തടിയാണ്. തടിയുടെയാണ് ഇതിൽ ഏറ്റവും നമ്മുടെ തടിയാണ് പ്ലൈവുഡ് ആയി മാറുന്നത്. അപ്പൊ അതില് ഒരു ഇതുണ്ട്. ഇപ്പൊ ഇതെന്റെ ബ്രദറാണ്. അദ്ദേഹം ചൈനയിലെ ഡോക്ടർ അല്ലേ? ഞങ്ങൾ വന്നപ്പോഴേ പരിചയപ്പെട്ടാണ്. ചന്ദ്രു സാറിനെ നമുക്ക്, സാറെ നമസ്കാരം കേട്ടോ, വളരെ സന്തോഷം. ഇതാണ് എന്തായാലും വളരെ സന്തോഷം. ദീർഘാശം കേട്ടെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഹുസൈൻ ഭായിനെയും അതേപോലെ തന്നെ വാൾമാർക്കിൻ്റെ ഒരു പ്ലൈവുഡ് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ള പ്രൊസീജിയർ നമ്മൾ കാണിച്ചു. നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനിയും കാണാം. താങ്ക് യു ബൈ. ഓക്കെ ബൈ.